നമസ്കാരം. ഇന്ത്യൻ മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എക്സോട്ടിക് ഫ്രൂട്ടുകൾക്ക് ഡിമാൻഡ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ടുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് വരുന്നവയാണ്. പക്ഷെ കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ എക്സോട്ടിക് ഫ്രൂട്ട് വളർത്താൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അത്തരത്തിലുള്ള ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്കൊപ്പം ഉള്ളത് ഞാൻ മാത്രമല്ല, മറ്റൊരു ആൾ കൂടിയുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് മാംഗോസ്റ്റിൻ ഫാമിംഗിൽ വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ മനു മെർലിൻ ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. തൃശൂർ ജില്ലയിലെ ചാലക്കുടി സ്വദേശിയായ മനു മെർലിൻ കഴിഞ്ഞ 6 വർഷമായി വളരെ മികച്ച രീതിയിൽ മാംഗോസ്റ്റിൻ ഫാമിംഗ് ബിസിനസ് നടത്തി വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിന് പുറത്തുമായി നിരവധി ക്ലയൻസ് ആണ്, നിരവധി കസ്റ്റമേഴ്സ് ആണ് ഇന്ന് നിലവിലുള്ളത്. ശ്രീ മനുവിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു മാംഗോസ്റ്റിൻ ഫാമിംഗ് നടത്തുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് മാംഗോസ്റ്റിൻ ഫാമിംഗ്? മാംഗോസ്റ്റിൻ ഫാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണ് ഈ മാംഗോസ്റ്റിൻ. അത് നമുക്ക് ആദ്യം നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ ഉണ്ടായിരുന്നില്ല മാംഗോസ്റ്റിൻ. ഇപ്പോൾ ഇന്തോനേഷ്യ, തായ്ലൻഡ് അവിടെ നിന്ന് ഒറിജിനൽ എടുത്ത ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടുകളിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് മാംഗോസ്റ്റിൻ. അതിൻ്റെ ഫാമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രോപ്പിക്കൽ കണ്ടീഷൻ വേണം, സീസൺ വെതർ വേണം, സോയിൽ കണ്ടീഷൻ, പി എച്ചിലെ സോയിൽ പി എച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു മാംഗോസ്റ്റിൻ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫാമിംഗ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും മിനിമം ആൻഡ് മാക്സിമം റിക്വയർഡ് ആയിട്ടുള്ള ഭൂമിയുടെ അളവ് എന്തൊക്കെയാണ്? മാംഗോസ്റ്റിൻ ഫാമിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മരം ചുവടുത്ത മരത്തിലേക്ക് 30 ഫീറ്റ് ആണ് വേണ്ടത്. 30 ഫീറ്റ്, അപ്പോൾ ഒരു 20 സെൻറ്റെങ്കിലും മിനിമം വേണം കുറച്ച് മരങ്ങളും പ്ലാന്റ് ചെയ്യാൻ. കാരണം നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോഴുള്ള സൈസ് എല്ലാം നോക്കണ്ട, ഒരു 20 ഇയർ കഴിഞ്ഞപ്പോൾ 32 ഇയർ ആയ പ്ലാന്റുകളത് ഓൾമോസ്റ്റ് 20 ഫീറ്റിലേക്ക് അപ്പുറം ഇപ്പുറം ബ്രാഞ്ചസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം പ്ലാന്റ് ചെയ്യാൻ. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ആ ലിമിറ്റ്, ഇതിൻ്റെ ബ്രാഞ്ചസ് വളരുന്ന കണക്കാക്കിയിട്ട് വേണം പ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ മിനിമം അത്രയെങ്കിലും വേണം ഇതൊരു കൃഷി ചെയ്യാൻ. വലിയ മരമാവും ഫ്യൂച്ചറിൽ. പിന്നെ 150 ഇയേഴ്സ് ആയ മരങ്ങൾ വരെ ഇന്തോനേഷ്യൻ ഐലൻഡ്സിലുണ്ട്. അപ്പോൾ അതുവരെ ഏജുള്ള മരങ്ങളാണ്. നമ്മളിപ്പോൾ വയ്ക്കുമ്പോൾ അടുപ്പിച്ച് വെച്ചാൽ നാളെ കൺജസ്റ്റഡ് ആയിട്ട് പോകും. അപ്പോൾ അത് കുറച്ച് സ്ഥലമെങ്കിലും വേണം അതിന് കൃഷി ചെയ്യാൻ. പിന്നെ ഷെയ്ഡി പ്ലേസസ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഷെയ്ഡ് കൊടുക്കണം. സോ ഒരു മാംഗോസ്റ്റിൻ ഫാമിംഗ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിനാവശ്യമായ ഏറ്റവും മിനിമം ക്യാപിറ്റൽ എത്രയാണ്? നമുക്ക് ഒരു ഏക്കർ ഇപ്പോൾ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു 60 പ്ലാന്റ് ആണ്. അപ്പോൾ 60 പ്ലാന്റിന് നമ്മൾ 500 വെച്ച് കണക്ക് കൂട്ടാം. 4.5 വർഷമായ പ്ലാന്റ്, ബ്രാഞ്ചസ് ആയ പ്ലാന്റ് ആണ് ഞങ്ങൾ പ്ലാന്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു 30,000 ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആക്കാം ഏറ്റവും മിനിമം. ഇനി അതിൽ താഴേക്ക് പോകണമെങ്കിലും കുഴപ്പമില്ല, ഒരു 50 സെൻറ്റിലോ 30 സെൻറ്റിലോ 20 സെൻറ്റിലോ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ മിനിമം ഞാൻ 1 ഏക്കർ പറഞ്ഞത് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഫ്രൂട്ടിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് പെട്ടെന്ന് ആ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും ആ ഒരു ക്വാണ്ടിറ്റി വെച്ച്. മാംഗോസ്റ്റിന് വെറൈറ്റീസ് അവൈലബിൾ ആണോ? മാംഗോസ്റ്റിന് മെയിനായിട്ട് ഒറ്റ വെറൈറ്റിയേ ഉള്ളൂ, ഈ മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലാൻഡ് അവിടെ നിന്നൊക്കെ ഒറിജിൻ ചെയ്ത ഈ ഒരൊറ്റ മാംഗോസ്റ്റിനേ ഉള്ളൂ. പലരും, പല ആൾക്കാരും മെസ്റ്റ മാംഗോസ്റ്റിൻ, അങ്ങനെ പല മാംഗോസ്റ്റിൻ ഉണ്ട്, കറയില്ലാത്ത മാംഗോസ്റ്റിൻ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ അത് ഉണ്ടെങ്കിൽ പോലും അത് ഇത്ര പ്രചാരത്തിലല്ല, വളരെ ഒരു 100%, ഒരു 1% ആണ് അതിനെക്കുറിച്ച് പറയുന്നത്. മാംഗോസ്റ്റിൻ മെയിൻ ഇനം ഇത് തന്നെയാണ്. അങ്ങനെ വേറെ ഒരുപാട് തരങ്ങളും തിരിക്കാനില്ല. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു A to Z പ്രോസസ്? മാംഗോസ്റ്റിൻ ഒന്ന് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലുപ്പം, തൈയുടെ വലുപ്പം എത്ര, എത്ര വലുപ്പമുള്ള തൈ നമ്മൾ നടേണ്ടത്. ഒരു 4 വർഷം അതിൽ മുകളിലുള്ള തൈകളാണ് മാംഗോസ്റ്റിൻ നടാൻ നല്ലത്. ചെറിയ തൈകളാവുമ്പോൾ അതിന് ഈ ഇലകൾ മാത്രമുള്ള സമയത്ത് അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഇപ്പോൾ ബ്രാഞ്ചസ്മാർ ഒരു മരത്തിൻ്റെ ഷേപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നടാം. അതുകൊണ്ടാണ് 4 വർഷമായ തൈ ഒന്നോ രണ്ടോ തട്ടി വിരിയാന്ന് പറയുന്നത്. അതായത് ബ്രാഞ്ചസ്മാർ വിരിഞ്ഞ തൈ നടാം. അത് നട്ടാൽ 7ലോ 8ലോ കായ്ക്കും. 4 വർഷമായതാണെങ്കിൽ 3ലോ 4 വർഷത്തിലോ നട്ടതിന് ശേഷം അത് കായ്ക്കും. കായ്ച്ച കഴിഞ്ഞ ഒരു 10ഓ 12ഓ വർഷം, 10ലോ 12ലോ ആണ് നമുക്കിത് കൊമേഴ്ഷ്യലായിട്ട് അതിൻ്റെ ഫ്രൂട്ട് വിൽക്കാൻ പറ്റുക. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്, വിൽക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഒരു തൈ നട്ടാൽ നമുക്ക് പ്രായപൂർത്തിയാകുമ്പോഴേക്കും ലാഭം കൊയ്യാം. അതെ, കറക്റ്റ്. അതാണ് ഓക്കെ. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യമായ ക്ഷമയാണല്ലേ? പേഷ്യൻസ് വേണം. വളരെ പതുക്കെ വളരുന്നൊരു മരമാണ്, പക്ഷെ വളർന്ന എസെറ്റാണ്. അങ്ങനെ ഞാൻ എല്ലായിടത്തും പറയുന്നത് എസെറ്റാണ്. ആ മരത്തിനൊരു വിലയായി, കാരണം ഓരോ കൊല്ലം നമുക്കതിൽ നിന്ന് വരുമാനമാണ്. പതുക്കേ വളരുള്ളൂ, അത് എല്ലാവരുടെ അടുത്തും പറയും. പിന്നെ വേണ്ട ഈ പറഞ്ഞ മതി ഷെയ്ഡും കാര്യങ്ങളൊക്കെ അതിന് കറക്റ്റായിട്ട്. കാരണം ലോങ് ടേം നമുക്ക് ഒരു സംഭവത്തിന് കുറച്ച് നാൾ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ആൾക്കാരെ ക്ഷമ നശിക്കാൻ വഴിയുണ്ട്. പല ആൾക്കാരും പറയും വളരെ പതുക്കേ ഉള്ളൂ, ഞാൻ നട്ടിട്ടത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് വളരെ പതുക്കേ വളരുള്ളൂ, അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തേക്കാം, കൃഷി ചെയ്തേക്കാം.
എങ്ങനെയാണ് മണ്ണ് ഒരുക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്? മണ്ണ് ഒരുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധൊരു ലാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഉറച്ച മണ്ണാണെങ്കിൽ നമ്മൾക്ക് ഒരു എയറേഷന് വേണ്ടി അതൊന്ന് കുത്തിയിളക്കിയിടുക. ഇനി അതല്ല നമുക്ക് ഓൾറെഡി ഉള്ള മണ്ണ് നോർമൽ, ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ അലുവയിൽ സോയിൽ ആണത് മാതിരി നല്ല മണ്ണാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഷെയ്ഡ് ഉള്ള സ്ഥലമാണെങ്കിൽ ഷെയ്ഡ് കളയാതിരിക്കുക, ഷെയ്ഡിൽ അതായത് മറ്റുള്ള ട്രീകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നടുക, ഇത് വളരനുസരിച്ച് മാത്രം അതിനെ കട്ട് ഡൗൺ ചെയ്യുക. ഷെയ്ഡ് വേണം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷെയ്ഡ് വെച്ച് കൊടുക്കുക. പിന്നെ വാട്ടറിങ് ഈ പറഞ്ഞ മാതിരി നല്ല വേനൽക്കാലത്ത് രണ്ട് പ്രാവശ്യം നനയ്ക്കുക ആഴ്ചയിൽ. ഒരു ഒരുപാട് ഭയങ്കര വെയിലുള്ള സ്ഥലത്ത് ഓപ്പണായിട്ട് നടാതിരിക്കുക. നട്ടാൽ തന്നെ അതിന് ഒരുപാട് നനയ്ക്കൽ വേണ്ടി വരും, അത്ര ശ്രദ്ധ വേണ്ടി വരും. പിന്നെ വളം ഞങ്ങൾ ജൈവളമാണ്, ചാണപ്പൊടി, എല്ലുപൊടി, കപ്പലിന് പിണക്ക്, ഇത് മൂന്നുമാണ് മാറി മാറി കൊടുക്കുന്നത്. എല്ലാ രണ്ടോ മൂന്നോ മാസത്തിൽ ഇത് കൊടുക്കും ഇവിടെ. ഇതാണ് ഇവിടെ ചെയ്യുന്ന പ്രക്രിയ. ഒരു പ്ലാന്റിങ് നടത്തുന്ന സമയത്ത് നമ്മളൊരു തൈ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തൈ നടുമ്പോൾ ഒന്ന് അതിനെടുക്കേണ്ട കുഴി, നേരത്തെ പറഞ്ഞ മതി അതിൻ്റെ സൈസ്, ആ ഗ്രോ ബാഗിൻ്റെ സൈസിലുള്ള കുഴി മതി. രണ്ട്, തൈയുടെ സെലക്ഷൻ, നല്ല മദർ പ്ലാന്റിൽ നിന്നുള്ള ഒറിജിനൽ മാംഗോസ്റ്റിൻ തൈ തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നത്തെ എന്നുള്ളത് ഷെയ്ഡി ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഷെയ്ഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ആ സ്ഥലത്ത് തന്നെ പ്ലാന്റ് ചെയ്താൽ മതി. ജലലഭ്യത, വേര് പിടിക്കുന്നവരെ ഒരു ആറ് മാസത്തേക്ക് നന്നായിട്ട് നനയ്ക്കണം. നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ കൂടുതൽ കെയർ. ഇത്ര കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വളപ്രയോഗം അടിവളം ചെയ്യുന്നുണ്ടെങ്കിൽ ചാണപ്പൊടി, എല്ലുപൊടിയോ, കപ്പലിൽ പിണ്ണാക്കോ ചെയ്യാം, അല്ലെങ്കിൽ കമ്പോസ്റ്റോ ചെയ്യാം അടിവളമായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ കാര്യം പറഞ്ഞു, ഗ്രോ ബാഗിലാണ് ആദ്യം നമ്മൾ നടുന്നത് അല്ലേ? അപ്പോൾ ഈ ഗ്രോ ബാഗിൽ നടുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ലൊക്കേഷനിലാണോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലാണോ എവിടെയാണോ കൃഷി നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെയാണ് വെക്കുന്നത്, അതോ നിങ്ങൾ വെച്ച ശേഷം പിന്നീട് അവിടെ കൊണ്ട് വന്ന്? അല്ല, ഗ്രോ ബാഗിൽ നിന്ന് ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ നഴ്സറി ഉള്ളതുകൊണ്ടാണ് ഗ്രോ ബാഗിൽ അങ്ങനെ നട്ട് വെച്ചേക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു ചെറിയ തൈ വെച്ചിട്ട് അത് കുറച്ച് ആ നിന്നോട് തന്നെ വലുതാക്കിയിട്ട് നമുക്ക് നേരെ പറിച്ച് നടാം. അതിന് ഗ്രോ ബാഗാകുമ്പോൾ എന്തോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ബാഗിലുള്ളിൽ ആ വേര് പൊട്ടാതെ ആ മണ്ണ് മുഴുവൻ പിടിച്ചത് ഇരിക്കണ്ടാവും. പിന്നെ നേരെ നമ്മളത് മുറിച്ച് നേരെ കുഴിയിലേക്ക് ഇറക്കി വെച്ചാൽ മതി, കുറച്ചുകൂടി സേഫാണ്. സാർ, എങ്ങനെയാണ് ഇതിൻ്റെ ജലസേചനത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത്? ജലസേചനം നമ്മളിവിടെ കിണറിൽ നിന്നാണ്, വെള്ളടിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ തട എടുക്കുന്നില്ല, നേരെ ഒരു ലാൻഡ് നനയാവുന്ന രീതിയിൽ ജലം കൊടുക്കുന്നു. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം, ഭയങ്കര ഡ്രൈ ആയിട്ടിടില്ല. അതാണ് മെയിനായിട്ട് ജലസേചനം ചെയ്യുന്നത്. ഒരു തടം കെട്ടിയുള്ള ജലസേചന രീതിയുടെ ആവശ്യമില്ല ഇതിന്. പിന്നെ നമ്മളുടെ സുഹൃത്തുക്കൾ ട്രിപ്പ് സിസ്റ്റവും ചെയ്യുന്നുണ്ട്, അറിയാൻ വേണ്ടി പറഞ്ഞാണ്, രണ്ടും ചെയ്യുന്നുണ്ട്. സോ ഓരോ മരത്തിനും ആവശ്യമായ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്? നനയുന്ന രീതിയിലുള്ള വെള്ളം മതി. അതായത് കെട്ടി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല, തട എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നനവ് കിട്ടിയാൽ മതി. സോ നമ്മളൊരു മാംഗോസ്റ്റിങ് പ്രൈസ് ചെയ്യുന്നതിന്റെ ബേസ് എന്താണ്? മാംഗോസ്റ്റിങ് പ്രൈസ് ചെയ്യുന്നത് സീസൺ അനുസരിച്ചാണ്. സീസൺ സ്റ്റാർട്ടിങ്, അതായത് തുടങ്ങുന്ന സമയത്ത് മാംഗോസ്റ്റിൻ ഫ്രൂട്ട് എവിടെയും ഇല്ല, ആനുവലി ഞാൻ പറഞ്ഞല്ലോ തുടക്കം ഇവിടെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ ഡിമാൻഡ് കൂടുതലായിരിക്കും, അപ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും. കുറഞ്ഞ് അത് കഴിഞ്ഞ് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അവൈലബിലിറ്റി കൂടി ഫ്രൂട്ടിൻ്റെ, അതനുസരിച്ച് പ്രൈസ് കുറഞ്ഞ് കുറഞ്ഞ് വരും. ഒരു പീക്ക് സിറ്റുവേഷനിലെത്തുമ്പോൾ വീണ്ടും ഈ ഫ്രൂട്ട് കഴിഞ്ഞു തുടങ്ങും, ആ സീസണാ 2 മന്ത് ഉള്ളൂ, വീണ്ടും പ്രൈസിങ് ഹൈ ആകും. അങ്ങനെയാണ് ഈ മാംഗോസ്റ്റിൻ്റെ. മാംഗോസ്റ്റിൻ്റെ ഇന്നത്തെ ഒരു ഡിമാൻഡ് എന്താണ് മാർക്കറ്റ്? മാംഗോസ്റ്റിൻ നല്ല ഡിമാൻഡുള്ള ഒരു ഫ്രൂട്ടാണ്. അതായത് ആ ഫ്രൂട്ടുകളിൽ വെച്ചിട്ട് ആ ടൈമിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഫ്രൂട്ട് മാംഗോസ്റ്റാണ് സീസൺ ടൈമിൽ. സോ ഒരു ഒരു മരത്തിൽ നിന്നും എത്ര ദിവസത്തിനുള്ളിൽ, ദിവസമല്ല വർഷമാണെന്നറിയാം, എത്ര വർഷത്തിനുള്ളിലാണ് വിളവ് ലഭിക്കുന്നത് മിനിമം? ഒരു മരത്തിനുള്ളിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 8 to 9 ഇയേഴ്സിൽ നമുക്ക് വിളവ് ലഭിച്ചു തുടങ്ങും. നമുക്ക് വിറ്റ് തുടങ്ങണമെങ്കിൽ 10 to 12 ഇയർ ഒക്കെ ആവാം. ഒരു മെച്ചൂർഡ് ആയിട്ട് കിട്ടണമെങ്കിൽ 10 to 12 ഇയർ ആവും. ഒരു മരത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോ നമുക്ക് ലഭിക്കുന്നു? ഒരു 10 ഇയർ ആയ മരമാണെങ്കിൽ അതിൽ നിന്ന് 15 to 20 കെജി. സോ അതുപോലെ തന്നെ ഒരു ഏക്കറിൽ നിന്നും ഏകദേശം എത്ര കിലോ ലഭിക്കും? ഒരു ഏക്കറിൽ നമുക്ക് മരത്തിന്റെ വലുപ്പം അനുസരിച്ച് അതിന്റെ കണക്ക് പറയാൻ പറ്റും. നമുക്ക് ഒരു ഏക്കറിൽ ഇപ്പൊ 60 മരം വെച്ചാൽ ഒരു മരത്തിൽ നിന്ന് 200 കിലോ ലഭിക്കുന്ന 30 വർഷമായ മരങ്ങളുണ്ട്. അതിപ്പോ ഒരു 10 വർഷത്തേക്ക് പോയ ഒരു മരത്തിൽ നിന്ന് 15 കിലോ വെച്ച് കൂട്ടാം, 60 മരം അങ്ങനെ കൂട്ടാം. സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇൻകം എന്ന് പറയുന്നത്? ഒരു ഏക്കറിൽ നിന്നും ഏകദേശം എത്ര ഇൻകം നമുക്ക് ലഭിക്കാൻ സാധിക്കും? നമുക്ക് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് മരത്തിന്റെ വളർച്ച നോക്കണം. നമ്മളോട് വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് 1 lakh, 1.5 lakh ഒക്കെ ഒരു ഏക്കറിൽ നിന്ന് കിട്ടും ഒരു സീസണിൽ. അതെ, അത് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ മാറിയിരിക്കും. എല്ലാ കൊല്ലം ഒരേ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവണം എന്നില്ല, ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത് എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു നിങ്ങളുടെ ഫാമിംഗ് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകുന്നത്? ഞങ്ങളൊന്നും ഞാൻ പറഞ്ഞല്ലോ ഫുള്ളി നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്. നാച്ചുറൽ ഇവൻ വളങ്ങളാണെങ്കിൽ പോലും
പരിപാലിക്കുന്ന രീതിയാണെങ്കിൽ പോലും ജലസേചനാണെങ്കിൽ പോലും അതിലൊരു കൃത്രിമമായിട്ടുള്ള രീതികൾ മാക്സിമം അഡാപ്റ്റ് ചെയ്തിട്ടില്ല. അച്ഛനായിട്ട് കൊണ്ടുവരുന്ന രീതി തന്നെയാണ് ചെയ്യുന്നത്. ഒരു പക്ഷെ അത് തന്നെയായിരിക്കാം നന്നായിട്ട് നമ്മളിവിടെ ക്രോപ്പ് ആദ്യമാവുന്നതും ക്രോപ്പ് നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെ വെല്ലുവിളികളാണ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് താങ്കൾ നേരിട്ട് ചെയ്യുന്ന സമയത്ത്? ഞങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് തുടക്കം വെല്ലുവിളികൾ എന്ന് പറയുന്നത് നമ്മളൊരു പാഠഭൂമിയിൽ അത് വെച്ചിരുന്നു, പാടം നികത്തിയുള്ള പണ്ടത്തെ സ്ഥലത്ത് വെച്ചിരുന്നു. അപ്പം ഉണ്ടായ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തുറസായ സ്ഥലമായിരുന്നു, നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഷെയ്ഡ് കൊടുക്കേണ്ടിയിരുന്നു. അതാണ് ചെറുപ്പത്തിലുണ്ടായ വെല്ലുവിളി. പിന്നെയുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃഷിയായിട്ടല്ല തുടങ്ങിയത്, നമ്മളൊരു കളക്ഷനായിട്ടാണ് തുടങ്ങിയത്. വൺസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് പെട്ടെന്ന് വില വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ വിൽക്കണം, എവിടെ വിൽക്കണം എന്ന് മനസ്സിലായില്ല. ഇപ്പോൾ അതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു, അപ്പോൾ അന്നത് വിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എല്ലാവരും അറിയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ മാർക്കറ്റിങ്ങിന് ഓക്കെയാണ്. പിന്നെ വന്നതാണ് നമ്മുടെ നാച്ചുറൽ ക്ലൈമറ്റ്, ഇവിടെ നിന്ന് ഫ്ലഡ്. ഫ്ലഡ് ഒരു 19% ഈ വലിയ മരങ്ങൾ മുങ്ങി കിടന്നു. അതൊരു 3-4 ദിവസം മുങ്ങി ഒഴുക്കുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു മരങ്ങൾ പോകുന്നു വിചാരിച്ചു, ഒരു മരത്തിന് പോലും ഒന്നും സംഭവിച്ചില്ല. അന്നാണ് മനസ്സിലാവുന്നത് ജാതിയെല്ലാം വീണിരുന്നു, മാംഗോസിനൊന്നും വീണില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, നമുക്ക് റെസെറ്റ് ആണെന്ന് പറയാൻ കാരണം അതാണ്. മനസ്സിൽ വെച്ചാൽ പതുക്കെ വളരില്ലെങ്കിലും വളരുന്ന റെസെറ്റാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടായ 1-2 വെല്ലുവിളികൾ. പക്ഷേ വെല്ലുവിളികൾ മരങ്ങൾ തന്നെ അതിന് ഒരു പ്രശ്നം, വെല്ലുവിളി എന്ന് പറയാനുണ്ടായിരുന്നില്ല. സോ മാംഗോസിൻ ഫാമിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെന്റർ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. നിങ്ങൾക്കും ഒരു മാംഗോസ്റ്റിംഗ് ഫാം തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ മാംഗോസ്റ്റിംഗ് ഫാമിങ്ങിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം മാപ്പിൽ ഒരു കോഴ്സ് ആയിട്ട് അവൈലബിൾ ആണ് മലയാളത്തിൽ. നിങ്ങൾ ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഫിനാൻഷ്യൽ ഫ്രീഡം മാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മാംഗോസ്റ്റിംഗ് ഫാമിംഗ് ബിസിനസ് കോഴ്സ് ഇന്ന് തന്നെ കാണുക. ഇന്ത്യൻ മണി മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. indianmoney.com get wise break free.